താരസംഘടന അമ്മയുടെ വനിതാ ദിനാഘോഷത്തിൽ ഇപ്പോൾ കെ കെ ശൈലജ ടീച്ചർ സംസാരിക്കുന്നു. വ്യത്യസ്ത നാടുകളിൽ നിന്ന് അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സ്ത്രീകൾ പങ്കെടുക്കുകയുണ്ടായി. 1908 കോപ്പൻഹാഗനിൽ ചേർന്ന ഒരു സമ്മേളനത്തിൽ വെച്ച് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ പ്രതിനിധിയായിരുന്ന നേതാവായിരുന്ന ക്ലാര സെറ്റ്കിൻ സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് പ്രഖ്യാപിക്കാൻ ഒരു ദിനം നമുക്ക് ആചരിക്കണം എന്ന് ആലോചിച്ചു. അന്നത്തെ കാലം സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. നാടുവാഴിത്തത്തിൻ്റെ കീഴിൽ സ്ത്രീകൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നു. ഓരോ കാലത്തെയും വ്യവസ്ഥിതികളാണ് സ്ത്രീകളുടെ അവസ്ഥ നിർണയിച്ചിരുന്നത്, സാമൂഹ്യ വ്യവസ്ഥിതി. നമുക്ക് മുമ്പ് ഫ്യൂഡൽ കാലഘട്ടം ഉണ്ടായിരുന്നു. കേരളത്തിലും 1930കളിലും 40കളിലും ഒക്കെ ജന്മിമാർ, ഭൂമിയുടെ ഉടമകളായിട്ടുള്ള നാടുവാഴികൾ, അവരുടെ ടെനൻസിനോട് പെരുമാറിയത് വളരെ ക്രൂരമായിട്ടായിരുന്നു. സമ്പത്തിൻ്റെ എല്ലാം വിദ്യയുടെയും എല്ലാം അധികാരികൾ തങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ ജനങ്ങൾക്കായി സ്മൃതികളും കുസൃതികളും എല്ലാം എഴുതി പിടിപ്പിച്ച് ആ കൂട്ടത്തിൽ സ്ത്രീകൾ ഒരു രണ്ടാം ജന്മമാണ്, രണ്ടാം തരം പൗരത്വമാണ് അവർക്ക് എന്ന് അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിൽ അവർ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. ചില അലിഖിത നിയമങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി വളരെ ക്രൂരമായിരുന്നു. നമ്മുടെ ഐഷാത്യമൊക്കെ അതിനോടൊക്കെ പ്രതികരിച്ചുകൊണ്ടാണ് ഒരു നടിയായിട്ട് മാറിയത്. നാടകത്തിൽ കുട്ടിയെടുത്ത് വിലാസങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണം സമൂഹത്തിൽ നിന്നുണ്ടായി. നമ്മൾ ഓർമ്മിക്കേണ്ടത് 30കളിലും 40കളിലും ഒക്കെ ജന്മിമാരുടെ ഈ ശാസനത്തിൽ ഒരു കന്യകയുടെ വെർജിനിറ്റി ബ്രേക്കിങ്ങിനുള്ള അധികാരം ലാൻഡ് ലോർഡിനാണെന്ന് പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ പെൺകുട്ടി വിവാഹിതയാകുമ്പോൾ ആദ്യത്തെ ദിവസം ഭർത്താവിൻ്റെ കൂടെ പോകുന്നതിന് പകരം, അല്ലെങ്കിൽ അവരൊരുമിച്ച് താമസിക്കുന്നതിന് പകരം, ഭൂമിയുടെ ഉടമയായ ജന്മിയുടെ ഇല്ലത്ത് ഒരു ദിവസം താമസിച്ച് അവരുടെ കന്യകാത്വം, അങ്ങനെയാണ് പറയുക, നഷ്ടപ്പെടുത്തിയിട്ട് വേണം പുരുഷൻ്റെ കൂടെ പോകാൻ എന്നുള്ളതാണ്. കന്യാദാനം എന്ന് പറയുന്നതിൽ തന്നെ ഒരു സ്ത്രീ വിരുദ്ധതയുണ്ട്. തമിഴ്നാട്ടിൽ പെരിയാർ ഇ വി രാമസ്വാമി അദ്ദേഹം പറഞ്ഞു, കന്യാദാനം എന്താ പുരുഷദാനം എന്ന് പറയാത്തത്, വിവാഹം എന്ന് പറയുന്നത് കന്യാദാനമായിട്ടാണ് പറയുന്നത്. അതിൻ്റെ റിച്വൽസൊക്കെ അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പെണ്ണിനെ കൊടുക്കുക, അതാണ്. ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു നല്ല മനുഷ്യനായി ജീവിതം നേരിടാൻ പാകത്തിന് വിദ്യാഭ്യാസം കൊടുത്ത് ആർജവത്തോടുകൂടി അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നതിന് പകരം ആരെയെങ്കിലും ഇവിടെ ചേരിപ്പിക്കാനാണ്, അതാണ്. പെണ്ണാണ് ജനിച്ചത്, എന്തോ ഒരു ആകാംക്ഷയാണെന്ന് പറയും പെണ്ണ് ജനിച്ചാൽ. ചിലയിടത്ത് പെണ്ണിനെ ഭ്രൂണഹത്യ ചെയ്തിട്ട് ഇല്ലാതാക്കുക പോലും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ അത്രത്തോളം ഇല്ല പെൺഭ്രൂണഹത്യ എന്നാണ് തോന്നുന്നത്. കാരണം രണ്ടാൺകുട്ടികളായാലും ഒരു പെണ്ണ് ജനിക്കുമെന്ന് നോക്കിയിട്ട് ഒന്നുകൂടി പ്രസവിക്കുന്നതൊക്കെ കേരളത്തിൽ കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്വഭാവം, സ്ത്രീയോടുള്ള സമീപനം ഇത്രയേറെ പ്രവർത്തിച്ചിട്ടും കേരളത്തിലും പൂർണ്ണമായി മാറിയിട്ടില്ല. പെണ്ണാവുമ്പോൾ ആശങ്കയാണ്, അതിനെങ്ങനെയെങ്കിലും വിവാഹം കഴിച്ചു കൊടുക്കണമെന്നുള്ള ഉത്കണ്ഠയാണ് രക്ഷാകർത്താക്കൾ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് കുറവാണ്, ഇന്ന് കുറച്ചും കൂടി സമൂഹം മുന്നോട്ട് വന്നു. എന്നാൽ ഞാൻ ഈ പറഞ്ഞ കാലഘട്ടങ്ങളിൽ ജന്മിത്തമൊക്കെ നിലനിൽക്കുന്ന സമയത്ത് വളരെ വിഷമായിരുന്നു സ്ത്രീയുടെ ജീവിതം. അതിന് താഴ്ന്ന ജാതിയെന്നോ മുന്തിജാതിയെന്നോ വ്യത്യാസമൊന്നുമില്ല സ്ത്രീകളെ പീഡിപ്പിക്കുന്നത്. നമ്പൂതിരി സമുദായത്തിൽ ഭൂമിയുടെ ഉടമകളൊക്കെയാണ്, പത്തായം നിറയെ നെല്ലൊക്കെ വരാനുണ്ട്. പക്ഷെ അവിടുത്തെ സ്ത്രീകൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? ഘോഷ മറക്കുട, ശരീരമാസകലം ചുറ്റി വരിഞ്ഞ് കാണാതെ ഒരു മറക്കുടയും പിടിച്ചിട്ട് സ്ത്രീക്ക് എവിടം വരെ മൂവ്മെൻ്റ് ഉണ്ട്, എവിടം വരെ സഞ്ചരിക്കാം? വീട്ടിലെ പിന്നാമ്പുറത്ത്, നിലത്തിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് അടുക്കളയിൽ നിന്ന് ഇറങ്ങിയ കുളിക്കടവ് വരെ, അതിനിടയിൽ എങ്ങാനും ഒരു താഴ്ന്ന ജാതിക്കാരനോ മറ്റോ ഒന്ന് ഒളിഞ്ഞു നോക്കി ഒരു കല്ലോ മറ്റോ എടുത്ത് ഈ സ്ത്രീയെ ഒന്ന് എറിഞ്ഞാൽ ആ താഴ്ന്ന ജാതിക്കാരൻ്റെ കൂടെ ഇറക്കിയുള്ളൂ. അത് താഴ്ന്ന ജാതിക്കാരൻ തൊട്ടു എന്ന് പറഞ്ഞിട്ട് എന്തൊരു കഷ്ടതയാണ് അനുഭവിച്ചത്. അവിടെയാണ് MRB ബി ടി പട്ടത്തിരിപ്പാടും EMS എല്ലാം ചേർന്ന് നിങ്ങൾ സ്ത്രീകൾ സമൂഹത്തിൽ തുല്യ പങ്കാളിത്തമുള്ള, തുല്യ അവകാശമുള്ള മനുഷ്യരാണ്, ഇറങ്ങി വരണം. അങ്ങനെയാണ് മറക്കുട എന്ന മഹാ നരകമൊക്കെ മാറ്റിയിട്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് സ്ത്രീകൾ വന്നത്. നിങ്ങളെല്ലാം ഇപ്പം അരങ്ങിൽ നന്നായിട്ട് പകർന്നാടുന്നുണ്ട് പല ജീവിതങ്ങളും. ആക്ടേഴ്സിൻ്റെ ജീവിതം നല്ല ഭാഗ്യമുള്ളതാണ്, കാരണം ഒരു ജന്മത്തിൽ തന്നെ എത്ര ജന്മങ്ങളാണ് അല്ലേ, എന്തെല്ലാം കഥാപാത്രങ്ങളായിട്ട്. ഞങ്ങളൊക്കെ ഒറ്റ ജീവിതമാണ്, പക്ഷെ നിങ്ങൾക്ക് എത്ര ജീവിതങ്ങളാണ്, ആരൊക്കെയായിട്ട് ജീവിച്ചു. ഡോക്ടറായും വക്കീലായും കർഷക തൊഴിലാളിയായും ജോലിയൊന്നും ഇല്ലാത്ത പാവപ്പെട്ട അല്ലേ ഒക്കെ ആയിട്ട് നിങ്ങൾ ജീവിക്കുകയാണ്. പക്ഷേ ഈ പറയുന്ന കാലഘട്ടത്തിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരിക എളുപ്പമായിരുന്നില്ല.
ഇന്നിപ്പോ നിങ്ങളെ ആരും മുട്ടുകാർ തല്ലുപിടിക്കാനൊന്നും വരുന്നില്ല. വേറെ ചില പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ പറയാം.